നമസ്കാരം. 8 വർഷത്തെ പിണറായി ഭരണം കണ്ടപ്പോൾ ഇനി മുന്നോട്ടേക്ക് CPM ഒരു ഭരണം കിട്ടുമോ എന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുകയായിരുന്നു CPM നേതൃത്വം. അങ്ങനെ ഇനി എന്തെന്ന് ആലോചിച്ച് തല പുകയ്ക്കുന്നതിനിടെ CPM ഒരു ബുദ്ധി തോന്നി. അതായത് പാർട്ടി പണ്ട് മാറ്റി നിർത്തിയിരുന്ന KK ശൈലജ ടീച്ചർ. KK ശൈലജ ടീച്ചറെ ലോക്സഭാ മത്സരത്തിന് ഇറക്കുകയാണ് എങ്കിൽ അത് പാർട്ടിക്ക് നേട്ടമുണ്ടാക്കുമെന്ന് CPM തോന്നി. എന്നാൽ ആ ബുദ്ധി പാർട്ടിക്ക് അത്ര നല്ലതായിരിക്കില്ല എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം കോവിഡ് നിപ്പ പോലുള്ള കാലത്ത് ടീച്ചറമ്മ നൽകിയിട്ടുള്ള സംഭാവനകളെ ഓർത്തെടുത്തുകൊണ്ടാണ് CPM ഈ ടീച്ചറമ്മയെ രംഗത്തേക്ക് ഇറക്കിയത്. എന്നാൽ അന്ന് ആ പ്രവർത്തനം പ്രയോജനപ്പെട്ടു എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അന്ന് ടീച്ചറമ്മ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം അതിന്റെ പിറകിലുള്ള ചില കാര്യങ്ങൾ കൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. അത് പാർട്ടിയുടെ ലക്ഷ്യം തകർത്തിടും എന്നത് ഉറപ്പാണ്. പാർട്ടിക്ക് ക്ഷതമേൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ KK ശൈലജ ടീച്ചർക്കെതിരെ ഉയരുന്ന ഓരോ ആരോപണങ്ങളും. ടീച്ചറമ്മയും പിണറായി ചരിത്രം തെറ്റിച്ചിട്ടില്ല എന്നാണ് പല റിപ്പോർട്ടുകളും ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ ലോകായുക്തയിൽ പരാതി നൽകിയിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് വീണ എസ് നായർ ശൈലജ ടീച്ചറുടെ കീഴിലുള്ള സാമൂഹിക നീതി വകുപ്പിലുള്ള മറ്റൊരു അഴിമതിയുടെ രേഖകൾ കൂടെ സമൂഹ മാധ്യമങ്ങളിൽ പുറത്തുവിട്ടതോടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ ശക്തമാകും. അതായത് ഹാർപിക്, ലൈസോൾ എന്നീ സ്ഥാപനങ്ങൾക്ക് ബ്രാൻഡിംഗ് ചെയ്യാനുള്ള തുക ചിലവഴിച്ച ക്രമക്കേടാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതും നിപ്പ കോവിഡ് കാലഘട്ടങ്ങളിലാണ് ടീച്ചറമ്മ ഇത്തരത്തിൽ ബ്രാൻഡിങ്ങിന്റെ ചിലവുമായി ബന്ധപ്പെട്ട ക്രമക്കേട് നടത്തിയതെന്നാണ് ശ്രദ്ധേയം. അന്താരാഷ്ട്ര കമ്പനികൾക്ക് ബ്രാൻഡിംഗ് ചെയ്യാൻ നികുതി പണം എന്തിന് ഉപയോഗിക്കുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ അവർ ഉയർത്തിയിരിക്കുന്നത്. വീണയുടെ വിവാദ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. സാമൂഹികമായി കഷ്ടത അനുഭവിക്കുന്നവർക്ക് അത്താണിയാകേണ്ട സ്ഥാപനം കോവിഡ് കാലത്ത് നടത്തിയിട്ടുള്ള ഇടപാടുകളുടെ ദുരൂഹത. ഹാർപിക് ആൻഡ് ലൈസോൺ ബ്രാൻഡിങ്ങിന് വേണ്ടി ലക്ഷങ്ങൾ അനുവദിച്ച രേഖയാണ് ചുവടെ. UK കുത്തക കമ്പനിയുടെ ബ്രാൻഡിങ്ങിനായി നമ്മുടെ നികുതി പണം എന്തിന് ചെലവഴിക്കണം? അതായിരുന്നു അവരുടെ ചോദ്യം. അതായത് CPM എന്തിന്റെ പേരിലാണോ ടീച്ചറമ്മയ്ക്ക് വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത്, അതേ വിഷയത്തിന് പിന്നിൽ വൻ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നും അതേ വിഷയത്തിന് പിന്നിൽ വലിയൊരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നു എന്നെല്ലാം ഇപ്പോൾ പുറത്തു വരികയാണ്. അതേസമയം കോവിഡിന്റെ മറവിൽ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ KK ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായ കാലയളവിൽ നടന്ന അഴിമതി ലോകായുക്തയുടെ മുന്നിൽ ഇപ്പോഴുമുണ്ട്. വിഷയത്തിൽ ലോകായുക്ത അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ടീച്ചറമ്മയ്ക്ക് യാതൊരു പ്രതീക്ഷയ്ക്കും വകയുണ്ടായിരുന്നില്ല. കോടതി കൈവിടുകയാണ് ഉണ്ടായത്. പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് പെൻഷൻ അടക്കം നൽകാൻ രൂപീകരിച്ച പ്രസ്ഥാനമാണ് സാമൂഹിക സുരക്ഷാ മിഷൻ. ആശ്വാസ കിരണം, കോക്ലിയർ ഇംപ്ലാന്റേഷൻ അടക്കമുള്ള പദ്ധതികൾ ഇതുവഴി നടപ്പിലാക്കി വരുന്നുമുണ്ട്. എന്നാൽ കോവിഡിന്റെ മറവിൽ വിവിധ പ്രോഗ്രാമിന്റെ പേരിൽ സാമഗ്രികൾ വാങ്ങി നൽകിയത് സാമൂഹിക സുരക്ഷാ മിഷൻ ആയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്ഥാപനമാണ് എങ്കിലും അതിന്റെ പേരിൽ നടന്നിട്ടുള്ള വൻ അഴിമതി പുറത്തു വരികയാണ്. അതിനെപ്പോലും ബിസിനസ് ആക്കുന്ന ഇടതു തന്ത്രം വീണ്ടും ഉയർത്തിക്കാട്ടുകയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് വീണ എസ് നായർ. എന്തായാലും ഈ ഒരു പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെ ടീച്ചറമ്മയെ തിരഞ്ഞെടുത്തത് അത് പാർട്ടിക്ക് തന്നെ തിരിച്ചടിയായി മാറുമോ എന്നൊരു സംശയം പൊതുജനങ്ങളിലും ഉയരുന്നുണ്ട്.